ശ്രീ ജോണി നെല്ലൂർ. മാർക്കറ്റ് ഇന്റൻഷന് വേണ്ടി ബജറ്റ് വിഹിതമായി കിട്ടിയ 4500 കോടിയോളം രൂപ ഈ ഭക്ഷ്യക്കിറ്റിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണഫലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി കിട്ടുകയും ചെയ്തു. അതിനൊപ്പം ഏതാണ്ട് 450 കോടിക്ക് മുകളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുകയും അതിനൊപ്പം മറ്റ് ചില വിഹിതങ്ങളിൽ നിന്നുമൊക്കെയുള്ള പണമൊക്കെ ചിലവഴിച്ചുകൊണ്ടാണ് ഈ 2 വർഷക്കാലം ഏതാണ്ട് 13 തവണ ഈ കിറ്റ് നൽകാൻ കേരളത്തിന് സാധിച്ചത്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ കേരളീയർക്ക് കഴിഞ്ഞത്. അത് ഇനി നൽകാൻ കഴിയാത്ത ഒരു സാമ്പത്തികാവസ്ഥ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ വേണമല്ലോ എല്ലാ കാര്യത്തെയും സമീപിക്കാൻ. അങ്ങനെ നിർബാധം ഇത് തുടർന്നു കൊണ്ടുപോകാനൊന്നും എല്ലാ കാലത്തേക്കും സാധിക്കുന്ന ഒരവസ്ഥയില്ല. ഇനി രാഷ്ട്രീയമായ ചില ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ശ്രീ എസ് കെ സജീഷ് പറയുന്നുണ്ടായിരുന്നു കിറ്റിനെതിരെ കോടതിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന്. അത്തരം പ്രവണതകളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം എന്താണ്? അതോ ഇനി ഈ കിറ്റിനെതിരെ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളാണോ? എനിക്കത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ആരോപണ പ്രത്യാരോപണം? അല്ല, അതെ, ഇദ്ദേഹം ഈ ആരോപണത്തിനൊക്കെ മറുപടി ഞാൻ പിന്നെ പറയാം. പക്ഷേ എനിക്കിപ്പോൾ ഒരു സംശയം മാധു, ഈ CPM പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ സജീഷ് അദ്ദേഹം കേരളത്തിലാണോ താമസിക്കുന്നത്? അതൊക്കെ ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി മറ്റെവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരാളെ പോലെയാണ്, കേരളത്തിൽ നടക്കുന്ന ഒന്നും അറിയാത്ത ഒരാളെ പോലെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മാധുവിനോട് ചോദിക്കുന്നുണ്ട്, മാധ്യമങ്ങളുണ്ടാക്കിയതല്ലേ ഭക്ഷ്യക്കിറ്റ് തുടരില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ ഇന്നത്തെ പത്രങ്ങൾ, ഇന്നത്തെ എല്ലാ പത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ദേശാഭിമാനി ഉണ്ട്, ദേശാഭിമാനി അല്ല ഞാൻ വായിക്കുന്നത്, മറ്റ് പത്രങ്ങളിലൊക്കെ ഉള്ളൊരു വാർത്ത, ഭക്ഷ്യക്കിറ്റ് തുടരില്ലെന്ന് മന്ത്രി. ലോക്ക്ഡൗൺ കാലത്ത് സർക്കാർ നൽകി വന്നിരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുന്ന കാര്യം പരിഗണനയിലില്ലെന്ന് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. കോവിഡിനെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയതോടെ കിറ്റ് വിതരണം തുടരേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതാണ് പത്രവാർത്ത, എല്ലാ പത്രത്തിലുമുണ്ട് ഈ വാർത്ത. എൻ്റെ മാന്യ സ്നേഹിതൻ അതുപോലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയാ ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇത് ബഡ്ജറ്റ് പ്രൊവിഷനുണ്ട്. ഇപ്പം മാധവ് സൂചിപ്പിച്ചു കൊടുത്തു, ആ ബഡ്ജറ്റ് പ്രൊവിഷനിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എടുത്ത തുക കൊണ്ടാണ് ഈ കിറ്റ് വിതരണം. അവിടെ ഇപ്പോൾ വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ, ഈ കിറ്റാണ് രണ്ടാമത് തുടർ വിവരണം ഈ ഗവൺമെൻറ് കിട്ടിയതെന്ന് പരസ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പോലും അവകാശപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയുമൊക്കെ വിശാലമായി വലിയ മനസ്സോടുകൂടി ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഗവൺമെൻറ് ഈ 14,600 വരുന്ന റേഷൻ വ്യാപാരികളെ ഈ കാര്യത്തിൽ ഇതുപോലെ അവഗണിച്ചൊരു കാലഘട്ടമുണ്ടോ? ഈ കിറ്റ് ജനങ്ങളിലെത്തിച്ചത് ഒരു പരാതിക്കും ഇട നൽകാതെ 86-90 ലക്ഷത്തോളം കാർഡ് ഉടമകൾക്ക് കൃത്യമായി കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തും ഈ കിറ്റ് കൊടുത്തവർ റേഷൻ വ്യാപാരികൾ. അവർക്ക് കിറ്റിൻ്റെ ഒരു ഒരു പ്രതിഫലം ഒന്നും കൊടുത്തിട്ടില്ല. എന്താ അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ എന്താ പറഞ്ഞത്? പാടത്ത് പണിതാൽ വരമ്പത്ത് കൂലി, ഇതായിരുന്നില്ലേ പറഞ്ഞത്? 13 മാസം കിറ്റ് കൊടുത്തു, 11 മാസം കിറ്റിൻ്റെ കൂലി കൊടുത്തില്ല, 2 മാസം കൊടുത്തു. അപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ കിറ്റ് വിതരണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ സംഘടനയുടെ ഭാഗത്തു നിന്ന് നിവേദനങ്ങൾ കൊടുത്തു, എല്ലാ കാലത്തും ഞങ്ങൾ മന്ത്രിമാരോട് സംസാരിക്കും, പുതിയ ഗവൺമെൻറ് വന്നു, മന്ത്രി GR അനിൽ ചുമതലയേറ്റപ്പോൾ ഞങ്ങൾ ചെന്ന് കണ്ടു, മാതൃഭൂമിയിലുടപ്പോൾ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു പക്ഷേ റേഷൻ വ്യാപാരികളുടെ കിറ്റിൻ്റെ കമ്മീഷൻ ഉടനെ നൽകും. അതായിരുന്നു. ഇപ്പോൾ ഈ കിറ്റ് വിതരണം നിർത്തിയതിന് ശേഷം ഞങ്ങൾക്കൊരു മറുപടി കിട്ടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന്. നിയമസഭയിൽ MLA മാർ ചോദിച്ച ചോദ്യത്തിന്, ഇടതുപക്ഷ MLA മാർ ചോദിച്ച ചോദ്യത്തിനും പറഞ്ഞു അവർക്ക് 11 മാസത്തെ കിറ്റ് കൊടുക്കിൻ്റെ കമ്മീഷൻ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. ഇപ്പം എന്താ, കമ്മീഷൻ നൽകാൻ ഗവൺമെൻറ്റിന് കഴിയില്ല, സാമ്പത്തിക പ്രതിസന്ധി, അതൊരു സേവനമാക്കണം, ഇതാണ് ഗവൺമെൻറ് നിലപാട്. ഞാനൊന്ന് ചോദിക്കട്ടെ മാധു, ഇദ്ദേഹം ഈ സനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാര്യം ചിന്തിക്കണം, റേഷൻ വ്യാപാരികൾ എന്താ ഈ ഇവിടുത്തെ പൗരന്മാരല്ലേ? ഈ കിറ്റിനകത്ത് നിറയ്ക്കുന്ന സാധനങ്ങൾ, ഒരു വലിയ കിറ്റാണുള്ളത്, ആ കിറ്റിൽ 12 ചെറിയ കിറ്റുകളുണ്ട്. ഓരോ കിറ്റ് നിറയ്ക്കുന്നതിനും ഒരു കിറ്റിന് 1 രൂപ 60 പൈസ വെച്ച് അത് നിറച്ച ആളുകൾക്ക് കൊടുത്തു. ഇത് വാഹനത്തിൽ കൊണ്ടുവന്ന് കടയിലെത്തിക്കുന്ന വാഹനക്കൂലി നന്നായി കൊടുത്തു. ഇത് കയറ്റുകൂലിയായി 3 രൂപ കൊടുത്തു ഒരു കിറ്റിന്, ഇറക്കുകൂലിയായി 3 രൂപ കൊടുത്തു. ഇതൊക്കെ വിവരാവകാശം വെച്ച് കിട്ടിയ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അങ്ങനെ 52 കോടി രൂപ മാത്രമേ ഞങ്ങൾക്ക് റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷനായി കിട്ടാനുള്ളൂ. ഈ 6,000 കോടി രൂപ മുടക്കിയ ആളുകൾക്ക് ആന വാങ്ങാൻ പണമുണ്ട്, തോട്ടി വാങ്ങാൻ പണമില്ലെന്ന് പറയുമല്ലേ. ഈ പാവപ്പെട്ട റേഷൻ വ്യാപാരിയെ ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് കമ്മീഷൻ പോലും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇതാണോ ഒരു വിപ്ലവ ഗവൺമെൻറ്റിൻ്റെ, ഒരു തൊഴിലാളികളെ സ്നേഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനം?
എന്നെ മാന്യശേഖരൻ പറയണം. പിന്നെ ഇദ്ദേഹം പറഞ്ഞു യു ഡി എഫിൻ്റെ കാലത്ത് ആരും അങ്ങ് വന്നില്ല, റേഷൻ കടകളിലേക്ക് വന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്, കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ പ്രിയപ്പെട്ട സനീഷ്, സജീഷ്? കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? കേരളത്തിൽ റേഷൻ കടകൾ 1966 റേഷനിങ് സമ്പ്രദായം നിലനിന്ന കാലം മുതൽ 69 റേഷനിങ് ഓർഡർ അനുസരിച്ച് റേഷൻ കടകൾ നടന്നു വന്നിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഏത് കാലയളവിലാണെങ്കിലും ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു പൊതുവിതരണ സമ്പ്രദായം ആശ്രയിച്ചു എന്നുള്ളതല്ല, ഏത് കാലത്ത് ജനങ്ങൾ പൊതുവിതരണ സംവിധാനത്തെ ആശ്രയിച്ചു എന്നാണ്. അത് കോവിഡ് കാലമാണ്, രാഷ്ട്രീയകാലമല്ല. അതെ, ആരുടെ ഭരണകാലമാണ് എന്നുള്ളതല്ല പ്രധാനം, അത് കോവിഡ് കാലമാണ്. അത് ശരിയാണ്, കോവിഡ് കാലത്ത് പൊതുവിതരണ സംവിധാനത്തെ കൂടുതലായി ജനങ്ങൾ ആശ്രയിച്ചത് അവരുടെ ആഗ്രഹിച്ചതല്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ചതല്ല മാധു. സജീഷ് ഇവിടെ പറഞ്ഞതുകൊണ്ട് അതിന് മറുപടി പറയാതെ പോയാൽ ഞാനൊരു യു ഡി എഫിൻ്റെ നേതാവ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ കാലത്ത് ഇവിടെ റേഷൻ കടകളിലേക്ക് ആളുകൾ ചെന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകളില്ലേ? അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നും കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഈ ഗവൺമെൻറ് ജനങ്ങളെ പുറത്തുമുട്ടിക്കുന്നൊരു ഗവൺമെൻ്റ് അല്ലേ, രാഷ്ട്രീയമല്ല. ഇത്രമാത്രം പൊറുതിമുട്ടുന്ന കാലയളവിലും ഈ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ കിറ്റ് കൊടുക്കുവാൻ, ഇവിടെ പറഞ്ഞല്ലോ 13 വില കൂട്ടിയില്ല എന്ന്, എന്ത് മനോഹരമായി പറയുന്നു മാധു. ഈ സംസ്ഥാനത്തെ മാവേലി സ്റ്റോറുകളിലേക്ക് ഒന്ന് പോകൂ, എത്ര പേർക്ക് അവിടെ കൊടുക്കുന്നുണ്ട് ഈ വില കുറഞ്ഞ സാധനം? എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? അവിടെ വന്നു എന്തെങ്കിലും ഇത് ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാനുള്ള സംവിധാനമുണ്ടോ? മറിച്ച് റേഷൻ ഷോപ്പുകളിലാണെങ്കിലോ ഒരാൾ വന്ന് ഇ പോസ് മെഷീനിൽ കൈ അമർത്തിയാൽ മാത്രമേ സാധനങ്ങൾ കിട്ടൂ. കൃത്യമായി ഇനി ആളാ വാങ്ങിയതെന്ന് അറിയാൻ കഴിയും. ഇപ്പോൾ മാവേലി സ്റ്റോറുകളിൽ വരുന്ന സബ്സിഡിയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് അത് സ്റ്റോക്ക് വന്നു എന്ന് കേൾക്കാം, നമ്മൾ അറിഞ്ഞു പിടിച്ച് പാവപ്പെട്ടവൻ ചെല്ലുമ്പോൾ അത് തീർന്നിരിക്കും. ആർക്കാണ് കൊടുക്കുന്നത്? ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ആളുകൾ പറയുന്നത് അവിടുത്തെ ജീവനക്കാരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കളെ നേരത്തെ ടെലിഫോൺ ചെയ്ത് അറിയിച്ച് അവർ വരുമ്പോൾ പരിമിതമായ സാധനങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കും. അതാണ് അവിടുത്തെ സംവിധാനം. എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്ക് കുറ്റമറ്റ രീതിയിൽ ഇത് കിട്ടണമെങ്കിൽ അതുകൂടി റേഷൻ ഷോപ്പുകളിലേക്ക് എത്തിക്കണം. എന്താ ഏതായാലും സർക്കാരിൻ്റെ ഏജൻസികളായി പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരികൾ അവരിലേക്ക് എത്തിക്കണം. അവരെ വല്ലാതെ ശമ്പളം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് സനീഷേ. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നതിന് ശേഷമാണ് ഈ അതിജീവനം അല്ലെങ്കിൽ ജീവനോപാധി എന്നാണ് അവർ പറയുന്നത്, ശമ്പളം എന്നല്ല. ആ പാക്കേജ് ഉണ്ടാക്കിയത് ഞാൻ ഇന്നും പറയുന്നു, ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഈ വേതന പാക്കേജ് അംഗീകരിച്ചു. വേതന പാക്കേജ് ചർച്ചയിൽ പോയ ആളാണ് ഞാൻ. ഞങ്ങളന്ന് അതിനെ എതിർത്തവരാണ്, ഇത് പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ പദ്ധതിയാണ്, ഒരു 3 നമുക്ക് നോക്കാം. 3 കഴിയുമ്പോൾ ആവശ്യത്തിന് ഈ ഗവൺമെന്റ് കിറ്റ്. ഹലോ, ശരി ശ്രീ ജോണി നല്ലു, ഞാൻ അങ്ങനെ തീർത്തില്ല മാധു. ശരി ശരി, അങ്ങ് പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് കരുതുന്നു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, കേരളം ഇതുപോലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു കാലയളവ്, ജനങ്ങൾ വല്ലാതെ ദുരിതം അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ എല്ലാ രംഗത്തും ദുരിതത്തിൻ്റെ ദുരിതമാണ്. പട്ടിണി ഇല്ല, ശരിയാണ്, പട്ടിണി കാണില്ല. പക്ഷെ ദുരഭിമാനം കൊണ്ട് പട്ടിണി ഉണ്ടെങ്കിലും പുറത്ത് പറയാത്ത ഇടത്തരക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ കുടുംബത്തിൽ അടുപ്പിൽ എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ അരി വാങ്ങാൻ പണം വേണ്ടേ? ആ പണമില്ലവർക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പൊടുന്നനെയുള്ള കിറ്റ് വിതരണം നിർത്തലാക്കിയത് അങ്ങേയറ്റം അപരാധമാണ്. അത് തുടരണം. ഇവിടെ ഗവൺമെൻറ്റിൽ പണമുണ്ടല്ലോ, പണമില്ലാത്തൊരു കാലഘട്ടമല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെതിരെ കേസ് കൊടുത്തവരാണെന്ന്. സനീഷ് ഒരു കാര്യം മനസ്സിലാക്കൂ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പണം അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി എൻ്റെ 1 പെൻഷൻ കൊടുത്ത ആളാണ് ഞാൻ, മറക്കരുത്. എന്നെ പോലുള്ള ആളുകളെ ശ്രീ ജോണി നല്ലു, ഞാൻ അങ്ങേക്ക് തിരികെ വരാം. ശ്രീ കെവിസ് ഹർദാസ് മുൻപ് ശ്രീ വി മുരളീധരൻ അടക്കം അവകാശവാദം ഉന്നയിച്ചതാണ്, കേന്ദ്രത്തിന്റെ സഹായം കൊണ്ടാണ് ഇവിടെ ഈ കിറ്റ് വിതരണം നടക്കുന്നത് എന്ന്. ശ്രീ എസ് കെ സജീഷ് ഈ ചർച്ചയിലും അതിനു മുൻപും ഒരുപാട് ചർച്ചകളിലൊക്കെ അതിനെ ഖണ്ഡിക്കുന്നുമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ അങ്ങേക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് പറയാം. അതിനൊപ്പം ഒരു ക്ഷേമ പദ്ധതി ഒരു സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ അവകാശമാണ്. അത് പിൻവലിക്കുമ്പോൾ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. ഒരു സർക്കാരിനാണ് ശരിയാണ്, യഥാർത്ഥത്തിൽ അവർക്കത് എത്രത്തോളം ആവശ്യമുണ്ട് എന്നൊക്കെ തിരിച്ചറിയേണ്ടത് അവരുടെ കടമ തന്നെയാണ്. പക്ഷെ അപ്പോഴും ആവശ്യമുണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനുള്ള ഉത്തരവാദിത്തം കൂടി അവർക്ക് അവശേഷിക്കുന്നില്ലേ? അല്ല മാധു, ഞാൻ മാധു രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. ഇപ്പൊ സജീഷ് ഇവിടെ കിടന്ന് ഉരുളുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇന്നലെ നമ്മുടെ പക്ഷ
സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഈ കിറ്റ് കൊടുക്കുന്നത് നിർത്തി. അതുണ്ടാക്കിയ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് അത് സി പി എമ്മിന് മനസ്സിലായി എന്നതാണ് സജീഷിൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. അതിൻ്റെ അപകടം അവർ തിരിച്ചറിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നല്ല ലക്ഷണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം ഒരു മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരു പൊളിറ്റിക്കൽ കോൺസെൻസസ് ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം അല്ലാതെയൊന്നും ഇടതുമുന്നണിയുടെ മന്ത്രി പരസ്യമായിട്ടൊന്നും ഇത്തരം നിലപാടുകൾ എടുക്കില്ല. കേരളത്തിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത് എടുത്തു, പക്ഷേ അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് അത് തിരിച്ചടിക്കുന്നു എന്നുള്ള ബോധം സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നു. ആ രാഷ്ട്രീയമാണ് ഇപ്പോൾ സജീഷിൻ്റെ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. അത് നല്ല ലക്ഷണമാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും കേരളത്തിൽ പ്രതിസന്ധിയുണ്ട്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയല്ല, അതിനേക്കാൾ ഉപരിയുള്ള പ്രതിസന്ധി കേരളത്തിൽ ഇന്നുണ്ട്. കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിന്നും കേരളം മോചിതമായിട്ടില്ല. അപ്പോൾ കോവിഡായിരുന്നു, ആ കോവിഡ് കൊണ്ടാണ് ഞങ്ങളിത് നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കേരളത്തിലെ ജനത വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഞാൻ മാധുവിനോട്, നമുക്കറിയാമല്ലോ കേരളത്തിന് ഒരു പൊതുവിതരണ സമ്പ്രദായമുണ്ട്. ഇപ്പോൾ ജോണി നെല്ലൂരും സജീഷും ഒക്കെ തർക്കിച്ചത് അതിനെക്കുറിച്ചാണ്. നമ്മളൊക്കെ അംഗീകരിക്കുന്ന വസ്തുതയാണ് വർഷങ്ങളായിട്ട് പൊതുവെ ഭേദപ്പെട്ട നിലയ്ക്ക് നടന്നു വരുന്ന ഒരു പൊതുവിതരണ സമ്പ്രദായമുണ്ട്. അത് കഴിഞ്ഞ കാലത്ത് അതിനെ കൂടുതൽ നന്നാക്കിയിട്ടുമുണ്ട്. കാരണം അതിനെ ഈ എന്താ പറയുക, ഒരു ഈ സംവിധാനം, ഈ ട്രാൻസാക്ഷൻ്റെ സംവിധാനം, സ്റ്റോക്കിൻ്റെ വിവരങ്ങൾ അറിയാൻ, തട്ടിപ്പുകൾ തടയാൻ, ഈ ഭക്ഷ്യധാന്യങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യ ഒട്ടുക്കും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായത്തെ നന്നാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നന്നായിട്ടുണ്ടാവും. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇത് വളരെ കാലങ്ങളായിട്ട് നിലനിന്ന് വരുന്ന ഒരു സിസ്റ്റമാണ്. അതിനനുസൃതമായിട്ട് പലതും കേരളത്തിൽ കൂടുതൽ ചെയ്യാൻ കഴിയും. അവിടെയാണ് കേരളം ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. കേരളം തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും കേരളം ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞേ. കാരണം ഇപ്പോൾ ജോണി നെല്ലൂർ തന്നെ സൂചിപ്പിച്ചല്ലോ, കിറ്റാണ് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണമെന്ന് സി പി എം പോലും വിലയിരുത്തി, അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാരെങ്കിലും പുറത്ത് പരസ്യമായിട്ട് പറഞ്ഞത് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കിറ്റ് തുടരണമെന്ന് സർക്കാർ അന്ന് തീരുമാനിച്ചതും അതും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടങ്ങൾ നിങ്ങളുണ്ടാക്കി, പക്ഷേ കേരളത്തിലെ ജനത, ഒരു വലിയ വിഭാഗം ജനത പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവർക്കൊപ്പം നിൽക്കാനുള്ള ചുമതലയും ബാധ്യതയും ഈ സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംവിധാനം തുടരണം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ മതി, മുഴുവൻ ജനതയ്ക്ക് കൊടുക്കണം. അദ്ദേഹത്തിന്റെ അവസരത്തിലേക്ക് വരുമ്പോൾ പറയുമെന്ന് പറയുന്നു, തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാത്ത സമയത്തും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗുണഭോക്താവാണ് നമ്മൾ എല്ലാവരും തന്നെ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സി പി എം അത് തുറന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്തും തുറന്നിട്ടുണ്ട്, അതിനുശേഷവും തുറന്നിട്ടുണ്ട്, തിരഞ്ഞെടുപ്പ് വരെ അത് നീട്ടാം എന്ന് സർക്കാർ തീരുമാനമെടുത്തു എന്ന് പറയുന്നതും അങ്ങയുടെ രാഷ്ട്രീയ ആരോപണമായിരിക്കാം. അതിനും സജീഷിന് മറുപടി പറയാവുന്നതാണ്. കാരണം കിറ്റ് നീട്ടാം എന്ന സർക്കാരിൻ്റെ തീരുമാനമാണ് പുറത്തു വന്നത്, തിരഞ്ഞെടുപ്പ് വരെ നീട്ടാം എന്ന ഉള്ളത് അങ്ങയുടെ രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ അതിന് സജീഷ് മറുപടി പറയട്ടെ. ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരിലേക്കും തിരികെ.